നമസ്കാരം. എണി വുമൺ എന്നുള്ള കവിതയുടെ മലയാളത്തിലുള്ള വിവർത്തനമാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഏതൊരു കവിതയും അല്ലെങ്കിൽ ഏതൊരു എഴുത്തും ആ പ്രദേശത്തിൻ്റെ സംസ്കാരവും ആ പ്രദേശത്തിൻ്റെ വൈവിധ്യവും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഐറിഷ് എഴുത്തുകാരിയായിട്ടുള്ള കാതറിൻ ചൈനൻ്റെ എണി വുമൺ എന്ന കവിത നമ്മൾ മലയാളത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് അതിൻ്റെ ഉള്ളടക്കത്തിന് തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അതൊരു ആംഗലേയ ഭാഷയിൽ എഴുതപ്പെട്ട കവിതയായതുകൊണ്ട് തന്നെ. പക്ഷേ അമ്മ എന്നുള്ള വികാരം ഏത് പ്രദേശത്താണെങ്കിലും ആ പൊതുവായ വികാരം ഒന്നു തന്നെയാണ്. എനി വുമൺ എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയവും അതുതന്നെയാണ്. ഒരു കുടുംബത്തെ എങ്ങനെയാണ് ഒരു അമ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് ഈ കവിതയുടെ ഇതിവൃത്തം. ഈ കവിതയ്ക്ക് 24 വരികളാണുള്ളത്. ഈ 24 വരികളും 6 സ്റ്റാൻസകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അങ്ങനെ 4 വരികളുള്ള 6 സ്റ്റാൻസകൾ, 4 വരിക്ക് നമ്മൾ ക്വാട്രൈൻസ് എന്ന് പറയുന്നു. അങ്ങനെ 6 ക്വാട്രൈൻസ് ഉള്ള ഈ ചെറിയ കവിത ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കാതറിൻ ചൈനൻ എന്ന ഐറിഷ് കവയത്രിയാണ്. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. കവിതയുടെ ഓരോ വരികളുടെ അർത്ഥം പറയുമ്പോൾ, ഓരോ വാക്കുകളുടെ അർത്ഥം പറയുമ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ സ്റ്റാൻസയുടെയും അർത്ഥമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീസ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റർലി. വീട് താങ്ങുന്ന തൂണാണ്, വീട് താങ്ങുന്ന കൽത്താങ്ങാണ് ഞാൻ. എന്നെ നിങ്ങൾ എടുത്തു മാറ്റുകയാണെങ്കിൽ ഈ കൂര തന്നെ നിലം പൊത്തിടും. ഒരു വീടിൽ എത്രത്തോളം ഒരു വീടിനെ ഒരമ്മ താങ്ങി നിർത്തുന്നു എന്നതാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് മെറ്റഫറാണ്. ഞാൻ തൂണാകുന്നു, തൂണിനെ പോലെ എന്നല്ല, ഞാൻ തൂണാകുന്നു എന്നാണ് കവി പറയുന്നത്. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, വിച്ച് എൽസ് വേർ കോൾഡർ ദാൻ എ സ്റ്റോം. ഞാൻ സൂര്യബിംബമാണ്, ഞാൻ പ്രകാശമാണ്, അതുപോലെ നീറുന്ന നെരിപ്പോടിലെ തീയാണ് ഞാൻ. ഞാനില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഒരു കല്ലിനേക്കാൾ തണുത്തതായി മാറിയേനെ. അറ്റ് മീ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. വിതൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രായ. ത്രായ എന്ന് വെച്ചാൽ ലിവ്, ജീവിക്കുക. കുട്ടികൾ ചൂടുകായാനെത്തുന്ന സ്നേഹത്തിൻ്റെ ജൈവപ്രകാശമാണ് ഞാൻ, അതുപോലെ ഞാനില്ലെങ്കിൽ ജീവനില്ല. കുട്ടികൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്കറിയാം ഒരമ്മ ഒരു കുഞ്ഞിന് എത്രത്തോളം ആവശ്യമുള്ളതാണെന്ന്. അമ്മയില്ലാതെ കുഞ്ഞിന് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ വസ്തുതയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം നൽകുന്ന ജൈവപ്രകാശമാകുന്നു അമ്മ എന്നാണ് കവി പറയുന്നത്. ഐ ആം ദ പിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് റിംഗ്. ദേ ആർ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടീത്ത് നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാൻഡറിംഗ്. സ്നേഹമെന്ന പവിത്രമായ കണ്ണിയാലെ എൻ്റെ മക്കളെ, സ്നേഹത്തിൻ്റെ ഈ കണ്ണികൊണ്ട്, വിശുദ്ധമായ സ്നേഹത്തിൻ്റെ കണ്ണികൊണ്ട് കടുംകെട്ടിനാൽ കൂട്ടി നിർത്തുന്ന ഒരാളാണ് അമ്മ. അമ്മയില്ലെങ്കിൽ ഈ സ്നേഹബന്ധം, ഈ കെട്ടുറപ്പ് ഉണ്ടാവുകയില്ല. നമുക്കറിയാം ഇതൊരു വസ്തുതയാണ്.
ഇനി അടുത്ത സ്റ്റാൻസ ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് ഐ ഡെക്ക് ദ വാൾസ് ദ ബോർഡ് ഐ സ്പ്രെഡ് ഐ സ്പിൻ ദ കർട്ടൻസ് വാർപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗ ടു ബി ദ ബെഡ് കവി പറയുന്നത് അതാണ് നിലം മുതൽ മേൽക്കൂര വരെ ഞാനാണ് ഈ ഭവനം ഓരോ ജനൽ വിരിക്കുള്ളിലും ഊടുപാവായി ഞാൻ മാറിടും തന്നുടൽ തൂവൽ തോൽക്കും കിടക്കയായി നിർത്തിടും ഒരു വീടിൻ്റെ ഓരോ ഭാഗവും ഓരോ വസ്തുക്കളും അതിൻ്റെ ഉള്ളിലെ ഓരോ കണങ്ങളും കവി പറയുന്നു അത് നമ്മയാണ് അവരാണ് ആ കുടുംബത്തിൻ്റെ എല്ലാമെല്ലാം ഐ ആം ദെയർ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. ഏത് വിപത്തിലും കാത്തിടുന്ന കാരിരുമ്പിൻ്റെ കോട്ടയാണ് ഞാൻ പുൽത്തൊട്ടിലിൽ ആർദ്രമാമമ്മ പാലിച്ച ബാലക കൊണ്ടുപോകരുതെന്നെ ഈ കുഞ്ഞിളം കാലുകൾ വളരുന്നതുവരെ ഒരമ്മയുടെ താഴ്മയായ അപേക്ഷയോടെയാണ് ഈ കവിത അവസാനിക്കുന്നത് ദൈവത്തിനോടുള്ള പ്രാർത്ഥന പുൽത്തൊഴുത്തിൽ പിറന്ന ബാലക എൻ്റെ മക്കൾ വളർന്ന് വലുതാകുന്നിടം വരെയെങ്കിലും എന്നെ നീ ഇവിടെ നിലനിർത്തുക ഇതാണ് ഈ കവിതയുടെ സാരം ഈ കവിത ഒരു അമ്മയുടെ പ്രാർത്ഥനയായിട്ടോ ഒരു അമ്മയുടെ ദൈവത്തിനോടുള്ള ഒരു വിനീതമായ അപേക്ഷയായിട്ടോ വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം ഇതാണ് കവിതയുടെ സാരം ഇനി ഈ കവിതയ്ക്കുള്ള മറ്റു പല പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഈ കവിതയുടെ റൈമും അതുപോലെ തന്നെ ഈ കവിതയുടെ സ്ട്രക്ചറുമാണ് അതോടൊപ്പം തന്നെ ഈ കവിതയുടെ ഇമേജറി ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റുള്ള ഫിഗേഴ്സോ സ്പീച്ച് ഇതെല്ലാം ഈ കവിതയെ പ്രത്യേകം പരാമർശിക്കേണ്ടതായിട്ട് മാറ്റുന്നു ഈ കവിതയിൽ ചില വാക്കുകൾ അയാന്ത എന്നുള്ള വാക്ക് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം പിന്നീട് പല വരികളിലും ആവർത്തിച്ച് വരുന്നുണ്ട് ഇതിനെ നമുക്ക് റെഫ്രൈൻ എന്ന് പറയാം അപ്പോൾ ഇത്തരത്തിൽ ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് വളരെ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ വിലപ്പെട്ട അമ്മ എന്നുള്ള ആ വികാരത്തിനെ തന്നെയാണ് ഈ കവിത നമുക്ക് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്